കഴിഞ്ഞ 62 ദിവസമായി എല്ലാ പ്രതികൂലാവസ്ഥകളെയും തരണം ചെയ്ത് ഡൽഹി അതിർത്തിയിൽ സമാധാനപരമായി കർഷകർ നടത്തിവന്ന സമരത്തോട് രാജ്യമൊട്ടാകെ ഒരു സഹതാപതരംഗം രൂപപ്പെട്ടു വരികയായിരുന്നു. കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ ന്യായമായി പരിഹരിക്കണമെന്ന വികാരം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. സഹന സമരമായതുകൊണ്ട് കേന്ദ്ര സർക്കാരും ഒരു പരിധിവരെ വെട്ടിലായി നിൽക്കുകയായിരുന്നു. പക്ഷേ റിപ്പബ്ലിക് ദിനത്തിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി. കർഷകരുടെ ട്രാക്ടർ റാലി അക്രമത്തിലേക്ക് നീങ്ങി. പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി. സമരക്കാർക്കും പോലീസിനും പരിക്കേറ്റു. പോലീസ് വാഹനങ്ങളും ബസ്സുകളും തകർത്തു. തന്ത്രപ്രധാന മേഖലകൾ വരെ കർഷകർ കൈയടക്കി. ചെങ്കോട്ടയിൽ ഒരു വിഭാഗം പേർ കൂടി നാട്ടി. സംഘർഷത്തിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ അനിഷ്ട സംഭവങ്ങൾ വഴി കർഷകരുടെ സമരം ശക്തമാവുകയല്ല ദുർബലമാവുകയാണ് ചെയ്യുക. തങ്ങളിൽപ്പെടാത്ത രണ്ട് വിഭാഗങ്ങളാണ് സംഘർഷമുണ്ടാക്കിയതെന്ന് സംയുക്ത കർഷക സംഘടനകൾ പറയുന്നു. സംയുക്ത സമരസമിതിയുടെ വാക്കുകൾ വിശ്വാസത്തിലെടുത്താൽ പോലും ഇവിടെ കളങ്കം വന്നിരിക്കുന്നത് ആകെ സമരക്കാർക്ക് മേലാണ്. ഇതുവരെ കർഷക സംഘടനകൾക്ക് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഇന്നത്തെ അക്രമ സംഭവങ്ങളെ ശക്തമായിട്ടാണ് അപലപിച്ചത്. അക്രമം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്നും കർഷകരോട് അതിർത്തിയിലേക്ക് മടങ്ങാനും പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. BJP തുടക്കം മുതലേ കർഷക സമരത്തിന് മേൽ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഖലിസ്ഥാൻവാദികളാണ് സമരത്തിന്റെ പിന്നിലെന്നും സമരക്കാർക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നും വരെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. 10,000-ക്കണക്കിന് കർഷകർ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവരുടെ ചെലവാരാണ് വഹിക്കുന്നത് എന്നുൾപ്പെടെ BJP പല ആക്ഷേപങ്ങളും ഉന്നയിച്ചിരുന്നു. സമരത്തെ തകർക്കാനുള്ള തന്ത്രമായിട്ടാണ് ഇതിനെ കർഷക സംഘടനകൾ വിലയിരുത്തിയത്. എന്നാൽ റിപ്പബ്ലിക് ദിനത്തിലെ അക്രമ സംഭവങ്ങൾ BJPക്കും കേന്ദ്ര സർക്കാരിനും വലിയ ആയുധമായി മാറുമെന്നതിൽ സംശയമില്ല. ചെങ്കോട്ടയിലെ പതാക ഉയർത്തലാണ് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാകാൻ പോകുന്നത്. സംയുക്ത സമരസമിതിക്ക് അതിൽ അറിവില്ല എന്ന് വന്നാലും സംഭവം ആളിക്കത്തും. രാജ്യദ്രോഹമായിട്ടാണ് സർക്കാർ ഇതിനെ കാണുക. ചുരുക്കി പറഞ്ഞാൽ കർഷക സമരം ഒരൊറ്റ ദിവസം കൊണ്ട് അക്രമ സമരമായി വിലയിരുത്തപ്പെടുകയാണ്. പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകരാണ് പ്രധാനമായും സമരത്തിലെ പങ്കാളികൾ. അവരുടെ ആവശ്യങ്ങളിൽ പലതും കഴമ്പുള്ളവ തന്നെയാണ്. അത് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് താനും. പക്ഷേ അനിഷ്ട സംഭവങ്ങൾ കർഷകരുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ വിസ്മൃതിയിലേക്കാണ് നയിക്കുക. അക്രമത്തിനെതിരെ സർക്കാർ അന്വേഷണവും നടപടികളുമായി മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ യഥാർത്ഥ കർഷകന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ അവശേഷിക്കും. ഇതാണ് റിപ്പബ്ലിക് ദിനത്തിലെ സംഭവവികാസങ്ങളുടെ ആകെത്തുക.